എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലഡുവാണ്. ലഡു ഇടാമോന്ന് ആരോ ചോദിച്ചിരുന്നു, ആരാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അന്നേരം വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും ലഡുവിന് വേണ്ടതുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ലഡു കാണിക്കാമെന്ന്. പിന്നെ ജമീലാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി ലഡുവിന് വേണ്ടി എടുത്തു വെച്ച കടലമാവാണിത്. ഈ ക്ലാസ്സിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. ഈ ക്ലാസ് നമ്മൾ എന്ത് ഏതിലാണ് അളക്കുന്നതെന്ന് വെച്ചാൽ ഈ അളക്കുന്ന സാധനം തന്നെ എല്ലാം എടുത്താൽ മതി. ഞാൻ ഈ സ്റ്റീൽ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. നിങ്ങൾ കപ്പിലോ എന്തിലും വേണമെങ്കിലും എടുത്താൽ. ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് കടലമാവാണ് ഞാൻ എടുത്തത്. അത് അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. കട്ട ഉണ്ടാവും, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ കട്ട പൊടിച്ചിട്ടുണ്ടാവും, അന്നേരം കലങ്ങിക്കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അരിപ്പയിലിട്ട് അരിച്ചാൽ കട്ടയൊന്നും കൂടാതെ നമുക്ക് കടലമാവ് കിട്ടും. ഇത് കാണുന്നുണ്ട്, ഈ അതുപോലെ ഉണ്ടാവും. ഇനി ആ 2 ഗ്ലാസ്സിൽ എടുത്ത അരിപ്പൊടിയും കടലമാവിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ബേക്കിംഗ് സോഡ, അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇട്ടാൽ അത് വേറെ തന്നെ ഒരു നല്ലൊരു ഇതാണ്. പിന്നെ ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും ഉപ്പും ബേക്കിംഗ് സോഡയും കൂടി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ടത്. ഉപ്പ് ആവശ്യത്തിന് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അത് കൂട്ടി നമുക്ക് 3 കൂടി നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. നമ്മൾ അളക്കുന്ന ഏത് ഗ്ലാസ്സിലാണ് കടലമാവ് അളക്കുന്നത് വെച്ചാൽ അതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കിയുള്ളത് ചേരുവകളും എടുത്താൽ മതി. അത് അല്പം കൂടി ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിത് മിക്സിയിലോട്ടേക്ക് ചെരിഞ്ഞു കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ കടലമാവ് എടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിന് എടുക്കേണ്ടത്. ദോശമാവിലാണ് അതാ കണ്ട നിങ്ങൾ ഈ ഗ്ലാസ്സിൽ തന്നെയാണ് എടുത്തത്. ഇനി പകുതി ഒഴിച്ച് കൊടുത്തൊന്ന് അടിച്ചിട്ട് ബാക്കി പകുതിയും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. അത് ആ ഗ്ലാസ് ഫുള്ള് കടലമാവ് എടുത്തിട്ടില്ല, അതുകൊണ്ട് തുടച്ചിട്ട് റെഡിക്കാണ് എടുത്ത്. അതേപോലെ തന്നെ എടുക്കണം വെള്ളവും. ഇതാണ് ഇതിൻ്റെ റെഡി. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായാൽ ഈ ഇങ്ങനത്തെ അരിപ്പയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലവണ്ണം എണ്ണ ചൂടാകണം, എന്നിട്ടാണ് ഇങ്ങനെ ആക്കാവും. ഈ പെട്ടെന്ന് തന്നെ അങ്ങനെ തന്നെ ഇത് കോരിയെടുക്കുകയും വേണം. ഉറപ്പ് പിടിച്ച് പോകാം, നല്ല പഞ്ഞി പോലെയാണ് ഇത് വേണ്ടത്. നമ്മൾ കൈ കൊണ്ടിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന സൈസിലാണ് വേണ്ടത്. ഇത് മിച്ചറിനല്ല ആക്കും പോലെ ഉറപ്പ് പിടിച്ചിട്ടാവരുത്. ഇത് ഒറ്റ ഇങ്ങനെ കട്ട പിടിച്ചു അതിനെക്കൊണ്ടൊന്നും പ്രശ്നമില്ല. നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കുന്നതാണ്. ഇത് 1/2 ഭാഗം അവിടെ വെച്ചിട്ട് 3/4 ഭാഗം ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇനി ആ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പഞ്ചസാരയും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പറയുന്നത് എല്ലാം ഈ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ അളക്കുന്ന ആ പാത്രത്തിൽ തന്നെ എല്ലാം അളന്നെടുക്കണം. വെള്ളവും പഞ്ചസാരയും കടലമാവും, എന്നാലേ നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഈ പഞ്ചസാര നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ അല്പം ഏലക്കായൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടിയും, ആവശ്യത്തിന് വേണമെങ്കിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇതിൽ നിർബന്ധമില്ല, എന്നാലും നമ്മൾക്കൊരു ലഡുവിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ പല ഓരോ ഫുൾ കളറും എല്ലാ കളറും ചേർക്കുന്നവരുണ്ട്, അത് വേണമെങ്കിൽ അത് ചേർത്താൽ മതി. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞ് വന്ന് ഇങ്ങനെ നൂൽപ്പാ രൂപമാകണ്ട, നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊന്ന് കൈ ഒട്ടും പോലെ ആവും. അന്നേരം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. അന്നേരം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ബൂതി ചെരിഞ്ഞു കൊടുക്കുക. ബൂതി പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീരെ ഉറപ്പ് പിടിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം, അല്ലെങ്കിൽ അത് പിന്നെ ഉരുണ്ട് കിട്ടാൻ പണിയാണ്. ഇത് റെഡിയാണ്. നമ്മുടെ വെള്ളമൊക്കെ എന്നോട് ഈ പൊടിക്കാണ്ട് വെച്ച ബൂതി ചെരിയാൻ വിട്ടുപോയിട്ടുണ്ട്, ഇപ്പോഴാണ് ഓർമ്മയായി. ഇനി നമുക്കതും കൂടി ഇതിൽ ചെരിഞ്ഞ് കൊടുക്കുന്നതാണെങ്കിൽ നമ്മുടെ പഞ്ചസാരയുടെ അളവും വെള്ളവും പഞ്ചസാരയും എല്ലാം റെഡിയാണ്. ഇപ്പോഴാണ് ഓർമ്മ കിട്ടിയത്. ഇനി പൊടിക്കാണ്ട് വെച്ച അതും കൂടി അതെന്നോട് വിട്ടുപോയിരുന്നു, 1/2 ഭാഗം പൊരിക്കാണ്ട് വെച്ചിരുന്നു. അതും കൂടി ഇതിൽ ചെരിഞ്ഞ് കൊടുത്ത് നമുക്ക് അല്പം വന്ന് ചൂട് തണിറ്റ് ഇത് ഉരുട്ടിയെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. കൈ കൊണ്ടിങ്ങനെ ഉരുട്ടിയെടുക്കുക. അതിന് പൊള്ളിയിട്ട് ഉരുട്ടാനാവുന്നില്ല, ഒന്ന് തണിഞ്ഞിട്ട് ഉരുട്ടിയാൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തണിഞ്ഞിട്ട് നമ്മൾ നല്ലവണ്ണം ഉരുട്ടിയെടുക്കുക, ഷെയ്പ്പാക്കുക. ഇപ്പോൾ ഒന്ന് മെല്ലെ ഉരുട്ടി അവിടെ വെച്ചാൽ മതി. ഇപ്പോൾ ചൂട് തണിയാത്തതുകൊണ്ട് ഉരുട്ടാൻ പറ്റുന്നില്ല.
നല്ലവണ്ണം തണിഞ്ഞതിന് ശേഷം റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് മെല്ലെ ഉരുട്ടി അവിടെ വെക്കുക, എന്നിട്ട് ബയ്യ എല്ലാം കൂടിയും നല്ലവണ്ണം തണിഞ്ഞിട്ട് ഉരുട്ടി റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പം പൊള്ളിയിട്ട് ഉരുട്ടാൻ പറ്റുന്നില്ല. ഇനി ഇത് എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ലഡു റെഡിയായിട്ടുണ്ട്. വേറൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണും വരെ. ബൈ.